തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂണിൻ്റെ തസ്തിക, അതുപോലെ തന്നെ ആണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്ലർക്കിൻ്റെ തസ്തിക, അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ടൈപ്പിസ്റ്റിൻ്റെ തസ്തിക. ഈ മൂന്നെണ്ണത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് വൈകാതെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. നമസ്കാരം, ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദേവസ്വം ബോർഡിന് കീഴിൽ വിവിധ ദിവസങ്ങളിലോട്ട് ആയിക്കൊണ്ട് ഒട്ടനവധി നോട്ടിഫിക്കേഷൻസ് വൈകാതെ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. പല ദിവസങ്ങളിലുമുള്ള പ്യൂണിൻ്റെയും ക്ലർക്കിൻ്റെയും എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെയും ഒക്കെ കഴിഞ്ഞ ലിസ്റ്റുകൾ അവസാനിച്ചിരിക്കുന്നു, കാലാവധി അവസാനിച്ചിരിക്കുന്നു. പലതിലും ലിസ്റ്റ് അവസാനിക്കുന്ന ലിസ്റ്റിൻ്റെ സ്വാഭാവിക കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ആ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകൾക്കും നിയമനം നൽകിയിട്ടാണ് ലിസ്റ്റ് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ റാങ്ക് ലിസ്റ്റ് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന പ്രസ് റിലീസിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ ലിസ്റ്റിൽ നിന്നുള്ള മുഴുവൻ ആളുകൾക്കും അഡ്വൈസ് പോയതിൻ്റെ അടിസ്ഥാനത്തിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഈ വരുന്ന രണ്ട് മൂന്ന് മാസങ്ങൾക്കിടയിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡിന് കീഴിൽ ഒക്കെ വ്യത്യസ്ത നോട്ടിഫിക്കേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ജനറൽ പരീക്ഷകൾക്ക് പുറമെ, അതായത് ഇത്തരത്തിലുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഡിഗ്രി തലം വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന പരീക്ഷകൾക്ക് പുറമെ ടീച്ചിങ് ക്വാളിഫിക്കേഷനുള്ള, അതുപോലെ തന്നെയാണെങ്കിൽ മറ്റുള്ള ടെക്നിക്കൽ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്കും കൂടെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ദേവസ്വം ബോർഡ് വാങ്ങിയതോട് വരാനുണ്ട്. അപ്പോൾ നമ്മൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് നോട്ടിഫിക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് നോക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനിടയിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ് ബോർഡ് പുറത്തിറക്കിയ രണ്ട് മൂന്ന് വിജ്ഞാപനങ്ങൾ ഞാനിവിടെ കാണിക്കാൻ പോവാണ്. അതിലൊന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാങ്ങിയതുപോട്ടിരിക്കുന്ന ഒരു വിജ്ഞാപനമാണ്. 13/5/2024 ഈ വിജ്ഞാപനം വന്നിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്യൂൺ കാറ്റഗറി നമ്പർ 1/2019, ഇതിൻ്റെ പരീക്ഷ 2021 എങ്ങാണ്ടാണ് നടന്നത് കേട്ടോ. ഓക്കെ, തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായി 23/10/2021 തീയതിയിൽ പ്രാബല്യത്തിൽ വന്ന 15/2021 നമ്പർ റാങ്ക് ലിസ്റ്റിലെ മുഖ്യ പട്ടികയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും നിയമന ശുപാർശ ചെയ്തതിനാൽ 17/4/2024 അർദ്ധരാത്രി പ്രാബല്യത്തിൽ ടി റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഓക്കെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്യൂണിൻ്റെ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി, ആ സ്വാഭാവിക കാലാവധി നിലനിൽക്കുകയും ആ ലിസ്റ്റിൽ നിന്നുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമന ശുപാർശ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ 17/4/2024 കൂടി ആ ലിസ്റ്റ് നിർത്തലാക്കിയിരിക്കുന്നു, റദ്ദ് ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും റദ്ദ് ചെയ്യുമ്പോൾ അടുത്ത നോട്ടിഫിക്കേഷൻ വരണ്ടേ? കാരണം ഇനിയൊരു പ്യൂണിൻ്റെ തസ്തികയിലോട്ട് ഒരു നിയമനം നടത്തണമെന്നുണ്ടെങ്കിൽ അവിടെ ആ റാങ്ക് ലിസ്റ്റിൽ ആളില്ല. അതിനെന്ത് വേണം? ഒരു പുതിയ പരീക്ഷ നടത്തി പുതിയ റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിൽ വരണം. ഇത് ഒരു സ്കോപ്പാണ്. രണ്ടാമത്തെ നോക്കിയാൽ ഇത് 13/5/2024 അതേ ദിവസം വന്നിരിക്കുന്ന മറ്റൊരു വിജ്ഞാപനമാണ്. ഗുരുവായൂർ ദേവസ്വത്തിലെ എൽ ഡി ക്ലർക്ക്, ഓക്കെ, കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്, 23/2020 തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായി 17/8/2021 പ്രാബല്യത്തിൽ വന്ന 13/2021 നമ്പർ റാങ്ക് ലിസ്റ്റിലെ മുഖ്യ പട്ടികയിലെ എല്ലാ ഉദ്യോഗാർത്ഥികളെയും നിയമന ശുപാർശ ചെയ്തതിനാൽ 23/4/2024 അർദ്ധരാത്രി പ്രാബല്യത്തിൽ ടി റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിച്ചിരിക്കുന്നു. ഇതേ സംഭവം തന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ തസ്തികയ്ക്ക് മാറ്റമുണ്ട്. നേരത്തെ അവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂണായിരുന്നെങ്കിൽ ഇവിടെ ക്ലർക്കാണ്. ഈ ക്ലർക്കിൻ്റെ 2021 നടന്ന ഓക്കെ പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ പ്രാബല്യത്തിൽ വന്ന ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ സ്വാഭാവിക കാലാവധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെയും ആ റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നിയമന ശുപാർശ കൊടുത്തതിനാൽ അഡ്വൈസ് കൊടുത്തതിനാൽ ഏപ്രിൽ മാസത്തോടു കൂടി ഈ റാങ്ക് ലിസ്റ്റും അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിലോട്ടും ഏതിൻ്റെ നിയമനങ്ങൾ ഇനി ഒരു ക്ലർക്കിൻ്റെ ഒരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ അതിലോട്ട് നിയമനം നടത്താനുള്ള ഒരു റാങ്ക് ലിസ്റ്റ് പ്രാബല്യത്തിലുള്ള ഒരു പുതിയ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റ് വന്നാൽ മാത്രമേ ഇനി നിയമനങ്ങൾ നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതും മറ്റൊരു സ്കോപ്പാണ്. ഓക്കെ, ഇനി മൂന്നാമത്തെ നോക്കിയാൽ കൊച്ചിൻ ദേവസ്വം ബോർഡ്. കൊച്ചിൻ ദേവസ്വം ബോർഡിലെ എൽ ഡി ടൈപ്പിസ്റ്റ് കാറ്റഗറി നമ്പർ 5/2019 തസ്തികയുടെ തിരഞ്ഞെടുപ്പിനായും 27/3/2021 പ്രാബല്യത്തിൽ വന്ന 4/2021 നമ്പർ റാങ്ക് ലിസ്റ്റിന് സ്വാഭാവികമായ കാലാവധിയായ 3 വർഷ കാലാവധി 26/3/2024 അർദ്ധരാത്രി പൂർത്തിയായതിനാൽ ടി റാങ്ക് പട്ടിക 27/3/2024 പുനർവാഹനം പ്രാബല്യത്തിൽ റദ്ദാക്കിയിരിക്കുന്നു. സോറി, പൂർവാഹനം പ്രാബല്യത്തിൽ റദ്ദാക്കിയിരിക്കുന്നു. അതായത് ഈ എൽ ഡി ടൈപ്പിസ്റ്റിന്, അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡിലോട്ടുള്ള എൽ ഡി ടൈപ്പിസ്റ്റിൻ്റെ ആ റാങ്ക് ലിസ്റ്റിൻ്റെ സ്വാഭാവിക കാലാവധി 3 വർഷ കാലാവധി അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചിരിക്കുന്നു? ഈ റാങ്ക് ലിസ്റ്റും അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇനിയും കൊച്ചിൻ ദേവസ്വം ബോർഡിൽ എൽ ഡി ടൈപ്പിസ്റ്റിന് നിയമനം നടക്കണമെന്നുണ്ടെങ്കിൽ അതൊരു പുതിയ ലിസ്റ്റ് പ്രാബല്യത്തിൽ വന്ന് അതിൽ നിന്ന് മാത്രമേ നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ മൂന്ന് കാറ്റഗറികൾ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ പ്യൂണിൻ്റെ തസ്തിക,
അതുപോലെ തന്നെ ആണെങ്കിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ക്ലർക്കിൻ്റെ തസ്തിക, അതുപോലെ തന്നെ കൊച്ചിൻ ദേവസ്വം ബോർഡിൽ ടൈപ്പിസ്റ്റിൻ്റെ തസ്തിക, ഈ മൂന്നെണ്ണത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ നമുക്ക് വൈകാതെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ മൂന്നെണ്ണവും റാങ്ക് ലിസ്റ്റ് അത് സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി നൽകിയിട്ടോ ഏത് കാരണത്താലായാലും 2024 ഏപ്രിൽ മാസത്തോടുകൂടി ഈ മൂന്നിൻ്റെയും മൂന്ന് റാങ്ക് ലിസ്റ്റും അവസാനിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വൈകാതെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചിരുന്നത് ഇപ്പോൾ മെയ് മാസം കഴിഞ്ഞു, മെയ് കഴിഞ്ഞു, അതുപോലെ തന്നെ ആണെങ്കിൽ ജൂൺ കഴിഞ്ഞു, ജൂലൈ ആയി. അപ്പോൾ ഈ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും ഇത് നോട്ടിഫിക്കേഷൻസ് വരികയും ഒക്കെ വൈകാതെ അതിനുശേഷം ഒരു 4-5 മാസങ്ങൾക്കിടയിൽ അതിൻ്റെ പരീക്ഷ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രത്യേകത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണെങ്കിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ജോലി ലഭിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക കാര്യമായിട്ട് പലപ്പോഴും ദേവസ്വം ബോർഡിൽ നടക്കുന്നതാണ്. PSC പരീക്ഷ പോലെയല്ല, കുറച്ച് ആളുകളെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുള്ളൂ. ഒരു 100, 105, 110 അങ്ങനെ കുറച്ച് ആളുകൾ ലിസ്റ്റ് ഉണ്ടാവില്ല, മെയിൻ ലിസ്റ്റിൽ കേട്ടോ. ആ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഭൂരിഭാഗമായ ആ മെയിൻ ലിസ്റ്റിലുള്ള മുഴുവൻ ആളുകളെയും ജോലിക്ക് എടുക്കുക എന്നുള്ളത് പലപ്പോഴും ദേവസ്വം ബോർഡിൻ്റെ ജോലികൾ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് ലിസ്റ്റിൽ പിറകോട്ടായി പോയാൽ പോലും നമുക്ക് ജോലിക്കുള്ള സാധ്യത അല്ലെങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഒന്നാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഹിന്ദു മത വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് മാത്രം എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അപ്പോൾ അത്രയും കോമ്പറ്റീഷൻ കുറയുന്നു. ഓക്കെ, മറ്റാർക്കും ഇത് എഴുതാൻ പറ്റില്ല, അത്രയും കോമ്പറ്റീഷൻ കുറയും. രണ്ടാമത് പുരാണങ്ങൾ ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ടോപ്പിക്. ഓക്കെ, ഈ ഒരു ക്ഷേത്ര ആചാരങ്ങളും ഒക്കെ ഹൈന്ദവ വിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അതായത് നമ്മൾ കുഞ്ഞുനാളിൽ പഠിച്ച പല കാര്യങ്ങളും ഒരു സിലബസ് അടിസ്ഥാനത്തിൽ പഠിക്കാൻ പോകുന്നു. ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ് നമ്മുടെ സാധാരണ ജനറൽ PSC പരീക്ഷയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഈ ദേവസ്വം ബോർഡിന്റെ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ LDCക്കും നിലവിലുള്ള LDC വേരിയസ്, LGS വേരിയസ് ഒക്കെ പോലത്തെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ നോട്ടിഫിക്കേഷൻസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അഡീഷണലി പഠിക്കാനുള്ളത് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് മാത്രമാണ്. കാരണം ഈ ഒരു വർഷത്തിലുടനീളമായിക്കൊണ്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, വിവിധ CPO, LDC, LGS പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കണ്ടന്റുകൾ തന്നെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. എന്തായാലും വൈകാതെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ചലഞ്ചർ ആപ്പിൽ ഈ പറയുന്ന 3 തസ്തികകളുടെയും ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ 3 തസ്തികകൾക്കും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികളും ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യുക. സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.